ഭക്തി എന്നുള്ളത് ഒരു വലിയ രാജപാതയാണ്. ഒരു ചെറിയ വഴിയിലൂടെ നമുക്ക് പോകുമ്പോൾ, ഒരു സൈക്കിളിന് പോവാനുള്ള സ്ഥലത്ത് കൂടെ നമുക്ക് വലിയൊരു കാർ ഓടിച്ചു പോകുമ്പോൾ എത്ര വലിയ അബദ്ധങ്ങൾ ഉണ്ടാവാം. അപ്പോ ക്ഷുരസ്യധാര നിശിത ദുരത്യ എന്ന് പറയാറുണ്ട് ജ്ഞാനമാർഗത്തിനെ പറ്റിയിട്ട്. അതായത് എനിക്ക് മറ്റൊന്നും വേണ്ട, ജ്ഞാനം മാത്രം മതി എന്ന് പറയും. ജ്ഞാനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതിൽ സംശയമില്ല. പക്ഷെ ആ പോവാനുള്ള മാർഗം വളരെ അധികം മൂർച്ചയുള്ളതാണ്. ഒരു കത്തിയുടെ മുകളിൽ കൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് തെറ്റാം, കാലും മുറിയാം, എത്രയോ അപകടങ്ങളുണ്ട്. വളരെ സൂക്ഷിച്ച് നടക്കണം. അതേസമയം ഭക്തി എന്നുള്ളത് വലിയൊരു രാജപാതയാണ്. അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കണ്ണും കെട്ടി ഓടി നടക്കാം. ന സ്കലേ ന പതേതിഹ എന്ന് പറയുന്നുണ്ട്. ഒന്ന് കാല് വീഴില്ല, വീഴില്ല എന്ന് മാത്രമല്ല, ഒന്ന് സ്ഖലിക്കുക പോലും ചെയ്യില്ല, ഒന്ന് ഒന്ന് വഴുതി വീഴുക പോലും ചെയ്യില്ല ഈ വഴിയിൽ എന്നാണ് പറയുന്നത്. അതിൽ വലിയ ആൾക്കാർ ഇതിന് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കണ്ണും കെട്ടി നടക്കാം. ഇപ്പം നമ്മൾ വാസ്തവത്തിൽ കണ്ണ് കെട്ടിയാണ് നടക്കുന്നത്. അവിവേകമാകുന്ന ഒരു വലിയ ഒരു കറുത്ത തുണി കൊണ്ട് നമ്മളുടെ കണ്ണ് കെട്ടി ആന്ത്യം പിടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന നമ്മൾ നടക്കേണ്ടത് രാജപാത സ്വീകരിക്കണം എന്ന് പറയുകയാണ്. രാജപാത, ഭക്തിയുടെ രാജപാത സ്വീകരിച്ചാൽ നമ്മൾ അവിടെ വീഴാതിരിക്കും. വേറെ അവിവേകികളാണ് എന്നറിഞ്ഞിരിക്കെ നമ്മൾ വേറെ വഴികൾ സ്വീകരിക്കുന്ന സമയത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ന സ്കലേ ന പതേതിഹ എന്നും ധാവൻ നിമീല്യവാ നേത്രേ, കണ്ണ് അടച്ചുകൊണ്ട് നമുക്ക് പോവാം. പിന്നെ വേറൊരു വ്യാഖ്യാനം പറയാറുള്ളത്, ശ്രുതി സ്മൃതികളാണ് രണ്ട് കണ്ണുകൾ, വേദങ്ങളും സ്മൃതികളുമാണ് രണ്ട് കണ്ണുകൾ. അത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കൂ. നമുക്ക് വൈദികമായിട്ടൊന്നും അറിയില്ല, നമുക്ക് സ്മാർത്ഥമായിട്ടൊന്നും അറിയില്ല, സ്മൃതികളെ പറ്റി ഒന്നും അറിയില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല, ഇനി അറിയാനുള്ള അവസരവുമില്ല. എന്നാലും സാരമില്ല, കാരണം ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചു തരാനുള്ളതും ആത്യന്തികമായിട്ടുള്ളത് ഈശ്വരനിൽ ജീവിക്കുക എന്നുള്ളതാണ്. എന്നുള്ളത് കൊണ്ട് ആ രണ്ട് കണ്ണുകളും ശ്രുതി സ്മൃതികളാകുന്ന കണ്ണുകൾ അടച്ചു കെട്ടി ഈ വഴിയിലൂടെ നടന്നാലും നമുക്ക് കാൽ വഴുതില്ല, താഴെ വീഴില്ല. അപ്പോ കവി എന്നുള്ള ആ മഹർഷിയുടെ ഉപദേശത്തിന് നമുക്ക് പ്രത്യേകിച്ചും ഓർമ്മിക്കാനുള്ളതാണ്, ധാവൻ നിമീല്യവാ നേത്രേ ന സ്ഖലേ ന പതേതിഹ എന്ന്. ഇവിടെ വീഴ്ചയില്ല, ഇവിടെ കാല് വഴുതിപ്പോകലില്ല എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ നടക്കണം, നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും വിലജ്ജമായിട്ട് ഞാൻ ഈശ്വരാർപ്പണമായിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് എന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നരുത്. ഈശ്വര സാക്ഷാത്കാരമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയാൻ നമുക്ക് ഒരു മടിയും തോന്നരുത്. കാരണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ പലരും നമ്മളെ പരിഹസിച്ചു എന്ന് വരാം. അതായത് നല്ല വളരെയധികം പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, സമൂഹത്തിൽ വളരെ ഉന്നത ശ്രേണിയിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഈശ്വരാർപ്പണമായിട്ടാണ് ഞാൻ എല്ലാം ചെയ്യണതെന്ന് പറയുമ്പോൾ അവരെ പരിഹസിക്കാനും കളിയാക്കാനും പലരും ചുറ്റുമുണ്ടായി എന്ന് വരാം. കാരണം അവർക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ എല്ലാവരും ഈശ്വരമാർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം ആര് നിലനിർത്തും എന്നുള്ള പല തരത്തിലുള്ള അനർത്ഥവാദങ്ങളും അർത്ഥവാദങ്ങളും അവർക്കുണ്ടായി എന്ന് വരും. പക്ഷെ അവരുടെയൊക്കെ മുമ്പിലും നമ്മൾ ഒരു യാതൊരു മടിയുമില്ലാതെ നമുക്ക് പറയാറാവണം, ഈശ്വരാർപ്പണമാണ് എൻ്റെ ജീവിതം, ഞാൻ പറയുന്നത് മുഴുവനും സങ്കീർത്തനമായി ഭവിക്കണം, ഞാൻ ചെയ്യുന്നത് മുഴുവനും ആരാധനയായിട്ട് ഭവിക്കണം, ഞാൻ ചിന്തിക്കുന്നത് മുഴുവനും ഈശ്വര സംബന്ധിയായിട്ടുള്ള സങ്കല്പങ്ങളായിരിക്കണം എന്ന് പറയാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാവരുത്. അതും ഇവിടെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട. അത് ശ്രീനാരദ മഹർഷി പണ്ട് തന്നെ നമുക്ക് ഈ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാമാന്യ അനന്തസ്യ ഹതത്രവ പഠൻ. ഭഗവാൻ അനേകം പേരുകളുണ്ട്, അനേകായിരം പേരുകളുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മൾ ആയിരം നാമങ്ങളെന്ന് നമ്മൾ സൗകര്യത്തിന് വേണ്ടി പറയും. ദേവി സഹസ്രനാമം ചൊല്ലുമ്പോൾ ആയിരം നാമങ്ങളെന്ന് എണ്ണമില്ലാത്ത നാമങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ, ഈ ലോകത്തിലെ കോടാനുകോടി ജനങ്ങളുണ്ട്, കോടാനുകോടി ജീവികളുണ്ട്, കോടാനുകോടി വസ്തുക്കളുണ്ട്. ഈ വാക്കുകൾ അത്രയും
ഈ നാമങ്ങൾ അത്രയും ഈശ്വരന്റെ നാമങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഓരോന്നിലും പ്രതിഫലിക്കുന്നത് ഈശ്വരന്റേതാണ്. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് ഇന്നത്തെ കാലത്തെ പല പേരുകൾ, അത് പലതരത്തിലുള്ള പേരുകൾ ഉണ്ടാവാറുണ്ട്. രണ്ടക്ഷരത്തിലും മൂന്നക്ഷരത്തിലും ഒക്കെ ആയിട്ട് പല പേരുകളും. നമ്മൾ ഒരിക്കൽ അശോകൻ എന്നുള്ള ഒരാള് അയാളുടെ മകന് പ്രശോകൻ എന്ന് പേരിട്ടു. അതായത് അശോകൻ എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്തവെന്നാണ്. അപ്പോ പിന്നെ പ്രശോകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഹർഷേന, അതായത് വളരെ അധികരിച്ച നിലയിൽ ശോകമുള്ളവൻ എന്നുള്ള അർത്ഥം അതിന് വന്നാലും നമ്മൾ പക്ഷെ സാരമില്ല കേട്ടോ, ഭഗവാൻ അതിന് ഇതുണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് ഈ നവയോഗികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാം മന്ത്രമാണ്. അത് എവിടെയോ നമ്മളുടെ പൗരാണികർ പറഞ്ഞു തന്നിട്ടുണ്ട്, വാക്കുകളെല്ലാം നമുക്ക് മന്ത്രമായി തീരും, വേരുകളൊക്കെ നമുക്ക് ഔഷധമായി തീരും, ചെയ്യുന്നതൊക്കെ യജ്ഞങ്ങളായി തീരും, നമ്മളുടെ മനസ്സ് അതിൽ വേണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി പുതിയ പേരാണ് മകൻ ഇട്ടതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നാരായണൻ എന്നാക്കി മാറ്റണം. അജാമളിന്റെ കഥയിൽ അങ്ങനെ പറയേണ്ട നാരായണൻ എന്ന് പേരിട്ടു. വാക്കുകൾക്ക് ആ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട്. ഋഷീശ്വരന്മാർ പലതും കണ്ടുകൊണ്ടാണത് ഇട്ടത്. എന്നാലും നമുക്ക് പറയാം, ഇനി അതൊന്നുമല്ല, എന്ത് വാക്കാണെങ്കിലും അത് മകനെ വിളിക്കുന്നത് എന്തൊരു പേരാണെങ്കിലും അത് ഈശ്വര സങ്കല്പത്തോടുകൂടി വിളിക്കുകയാണെങ്കിൽ അത് നാമമായി ഭവിക്കും എന്നുള്ളത് തീർച്ചയാണ് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന വിധത്തില്, നമ്മളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നമ്മളെ വളരെയധികം സമാശ്വസിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഋഷീശ്വരന്മാര് ഉപദേശം തന്നിട്ടുള്ളത്. ഈ ശ്ലോകവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെല്ലണം എന്ന് തോന്നുന്നു. ഇതിൽ പറയുന്നത് എന്താ വെച്ചാല് ഭഗവാനെ പറ്റി പറയുന്നത് മുഴുവനും തന്നെ സുഭദ്രൻ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഭദ്രമായിട്ടുള്ള തേജസ്സാണ് അത് കേൾക്കുന്ന സുഭദ്രശ്രവസേ എന്ന് ഭാഗവതത്തിൽ ആദ്യം പറയുന്നുണ്ട്. എന്ത് ഭഗവാനെ പറ്റി കേൾക്കുന്നത് തന്നെ അത്യധികം മംഗളമാണ് എന്നാണ് പറയുന്നത്. അപ്പോ രഥാംഗപാണി ഭഗവാൻ ഈ രഥത്തിന്റെ അംഗം ചക്രം, ഈ ചക്രം കയ്യിലെടുത്ത ഭഗവാനെ നമ്മള് രഥാംഗപാണി എന്ന് പറയും. ഈ രഥാംഗപാണി എന്ന് പറയുന്നത് ചക്രം കാണിക്കുന്നത് കാലചക്രത്തിന്റെ തിരിയലാണ് കാണിക്കുന്നത്. ഈ കാലത്തിനെ അതിക്രമിച്ച് നിൽക്കുന്ന ഭഗവാനാണ് ഈ രഥാംഗപാണി. ആ രഥാംഗപാണിയുടെ വളരെ സുഭദ്രമായിട്ടുള്ള മംഗളപ്രദങ്ങളായിട്ടുള്ള ശ്ലോകങ്ങള് ഇത് അങ്ങനെ ചൊല്ലി ചൊല്ലി നടക്കണം, കേൾക്കണം. ആദ്യം കേൾക്കുന്നതിനെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം കേൾക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളുടെ കുട്ടിയെ നമ്മൾ സ്കൂളിൽ അയച്ചിട്ട് ഒരു 5 മാസം സ്കൂളിൽ പോയിട്ട് ഒരു ദിവസം ആ കുട്ടി ഒരു ലീവ് എടുത്താല് അന്ന് ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കാത്തത് നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എത്രയോ ദിവസങ്ങൾ പിടിക്കും. ശരിയാണോ? നമ്മൾ തന്നെ നമ്മളുടെ സ്കൂൾ ദിവസങ്ങളെ ഓർമ്മിക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ പോവാത്ത ദിവസങ്ങളിൽ എന്താണോ പഠിപ്പിച്ചത് അത് എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ അതൊരു ശൂന്യതയായിട്ട് അവിടെ നിൽക്കും. നമ്മൾ എത്ര സ്വയം പഠിച്ചാലും അപ്പൊ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആദ്യം ഭഗവാന്റെ നാമങ്ങള് എവിടെയെല്ലാം നമുക്ക് കേൾക്കാൻ അവസരം ലഭിക്കുമോ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. അതേപോലെ ഭഗവാന്റെ ജന്മങ്ങൾ അനേകം ജന്മം എടുത്തു എന്ന് ഈ പുരാണം പറയുന്നുണ്ടല്ലോ. അതായത് ആകാശം മുട്ടി നിൽക്കുന്ന പോലെയുള്ള നരസിംഹത്തിന്റെ രൂപം, അതല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലുള്ള കൂർമ്മത്തിന്റെ രൂപം, അതല്ലെങ്കിൽ ഒരു ചെറിയൊരു തള്ളവിരലിന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ച് വരാഹമായിട്ട് വീണ്ടും ആകാശം മുട്ടി നിൽക്കുന്നത് വരെ വളർന്നു എന്നുള്ളതൊക്കെ പറയുന്നത് എന്തിനാ വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് നമുക്ക് ഏതെല്ലാം കഥകളിലാണോ നമ്മളുടെ ശ്രദ്ധ കുരുങ്ങി കിട്ടുക എന്നുള്ളത് നമ്മളുടെ പൗരാണികന്മാര് ഇന്ന ആൾക്ക് ഇന്നത് എന്ന് പറയുന്നതിന് കുറേ കഥകൾ പറഞ്ഞു തന്നു. ഒരു വൈഡ് സ്പെക്ട്രമുള്ള ഒരു ആന്റിബയോട്ടിക്സ് ഡോക്ടർ ഉപദേശിച്ചു തന്നാല് അത് നമുക്ക് പല രോഗത്തിനും അത് മറുമരുന്നാണ്. ഇത് എല്ലാം പറഞ്ഞു തന്നാൽ നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ചിലർ പറയും നരസിംഹമൂർത്തിയാണ് എന്റെ ഇഷ്ടദേവത എന്ന് പറയും, ചിലർ പറയും ഭക്ത ഹനുമാനാണ് എന്റെ ഇഷ്ടദേവത എന്ന് പറയും. പുരാണങ്ങളിൽ എത്രയോ കഥാപാത്രങ്ങളെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അനേകം ജന്മങ്ങള്, അനേകം കർമ്മങ്ങള്, അത് അനേകം ഗീതം, അനേകം നാമങ്ങള്, ഇതൊക്കെ ഈ നാമങ്ങള് അതിന്റെ അർത്ഥം ഇതൊക്കെ ലജ്ജ വിട്ട് അസംഗരായിട്ട് ഒന്നിനോടും ഒരു സ്പൃഹയില്ലാതെ ഒന്നിനോടും അടുപ്പമില്ലാതെ ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇതെല്ലാം ചൊല്ലിക്കൊണ്ട്
കേട്ടുകൊണ്ട് മനസ്സില് നിധിധ്യാസനം, എത്ര സിമ്പിളായിട്ട് നോക്കൂ, നിധിധ്യാസനം ചെയ്യണമെന്ന് പറയുന്നതിന് പകരം ഭഗവാന്റെ ഗീതങ്ങള്, നാമങ്ങള്, അതിന്റെ അർത്ഥം ആലോചിക്കൂ. അപ്പൊ നമുക്ക് കൂടുതൽ അതിനോട് താതാൽപ്യം പ്രാപിക്കാൻ പറ്റും. നിധിധ്യാസനം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എന്താണെന്ന് തന്നെ എങ്ങനെയെന്ന് സംശയം വരും. ഭഗവാന്റെ നാമങ്ങള്, ഗീതങ്ങള്, അതിന്റെ അർത്ഥം നല്ല പോലെ അനുസന്ധാനം ചെയ്യുക, അതിന്റെ അർത്ഥം നല്ല പോലെ ഓർമ്മിക്കുക. 11-ാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 39-ാമത്തെ ശ്ലോകം, ഇത് എനിക്ക് തോന്നുന്നു നമുക്കൊരു 3 പ്രാവശ്യം ചൊല്ലാമെന്ന് തോന്നുന്നു. പുസ്തകമുള്ളവർക്ക് നോക്കി ചെല്ലാം. ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ രണ്ട് വാക്കുകളായിട്ട് പറയാം. ശൃൺവൻ സുഭദ്രാണി രഥംഗ പാണേർ, ശൃൺവൻ സുഭദ്രാണി രഥംഗ പാണേർ, ജന്മാനി കർമാണി ജയാനി ലോകേ, ജന്മാനി കർമാണി ജയാനി ലോകേ, ഗീതാനി നാമാനി തദർത്ഥകാനി, ഗീതാനി നാമാനി തദർത്ഥകാനി, ഗായൻ വിലജ്ജോ വിചരേത സംഗ, ഗായൻ വിലജ്ജോ വിചരേത സംഗ. ഇനി ഒരു പ്രാവശ്യം ചൊല്ലുമ്പോ നമ്മൾ എല്ലാവരും 3 പ്രാവശ്യം ചൊല്ലിയതിന് സമമാവും. ശൃൺവൻ സുഭദ്രാണി രഥംഗ പാണേർ, ജന്മാനി കർമാണി ച യാനി ലോകേ, ഗീതാനി നാമാനി തദർത്ഥകാനി, ഗായൻ വിലജ്ജോ വിചരേത സംഗ. ഇത് ഈ നിമി നവയോഗി സംവാദത്തിലെ, ഈ നവയോഗികൾ പറയുന്നതിൽ ഓരോരുത്തർ പറയുന്നതിലും നവരത്നങ്ങളുണ്ട്. അത് ഓരോന്നെടുത്താലും, ഓരോ ശ്ലോകങ്ങൾ എടുത്താലും എല്ലാ നവരത്നങ്ങളും ചേർന്നതാണ്. ഇത് നമുക്ക് ഓർമ്മിക്കാന്നുണ്ടെങ്കിൽ, ഈ 2-3 ശ്ലോകങ്ങൾ നമുക്ക് ഓർമ്മിക്കാന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താന്നുണ്ടെങ്കിൽ, നമ്മൾ ഭാഗവത ധർമ്മം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള വലുതായ ഒരു സാഫല്യം, ചാരിതാർത്ഥ്യം നമുക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറ്റൊന്നും വലിയ പ്രസക്തിയില്ല. പലപ്പോഴും അമൃതാനന്ദമായി അമ്മയെടുത്താല്, ഇനി 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ ആരും കാണാതെ, ശ്രീരാമകൃഷ്ണ പരമഹംസര് കാണാതിരുന്നിരുന്ന ആ മഹാത്മാവ്, അവരൊക്കെ പലത് കേട്ടാലും ചിരിക്കും. പ്രഹ്ലാദനെ പറ്റി ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ചിലപ്പോ ഈശ്വരനെ ഓർത്തിച്ചിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ ലോകത്തിന്റെ വ്യർത്ഥത ഓർത്തിച്ചിരിക്കും, അതല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ള നാമം കേൾക്കുമ്പോഴേക്ക് തന്നെ കണ്ണു നിറയും. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്, ഹരി എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളും ഹരിക്കണ ഭഗവാൻ. ശ്രീമദ് ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം കഥയിൽ നമ്മൾ എല്ലാവരും അനുസ്മരിച്ചിട്ടുള്ളതാണ്, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് ഒരു ഗജത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തില് സർവ്വപാപങ്ങളും താപങ്ങളും തീർക്കാൻ വേണ്ടി ഭഗവാൻ ഹരിയായിട്ട് അവതരിച്ചത് നമുക്കറിയാം. ഹരി എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോഴേക്ക് കണ്ണു നിറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ പൂജകളും ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ സന്ധ്യാവന്ദനങ്ങളൊക്കെ തന്നെ ഗായത്രിയിൽ ലയിക്കും. ഗായത്രി എന്ന് പറയുമ്പോൾ അത് 8 അക്ഷരമുള്ള 3 വരികള്, അപ്പൊ 24 അക്ഷരങ്ങള് ആ ഗായത്രിയിൽ ലയിക്കും. ഗായത്രി പ്രണവത്തിൽ ലയിക്കും എന്ന് പറയാറുണ്ട്. പ്രണവത്തിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെ ലയിച്ചു പോവും. ഇതാണ് ഭഗവാൻ പറയുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുള്ളത്, ഹരി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ വേറെ മറ്റൊന്നും ആവശ്യമില്ല. പക്ഷെ ആ ഭാവം നമുക്ക് പലപ്പോഴും ഈശ്വരന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു നിറയും, പക്ഷെ അത് നമ്മളുടെ ജീവിത വ്യാപാരത്തിൽ മുഴുവനും ആ ഭക്തിഭാവം, ഭക്തിയുടെ ആർദ്രഭാവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മറ്റു പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. എന്നിട്ട് അങ്ങനെയുള്ള ആള് പലപ്പോഴും ചിരിക്കും, പലപ്പോഴും കരയും, അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ കാലുകൾ തന്നെ മുറുകെ പിടിക്കണം. കാരണം എന്താ വെച്ചാൽ, നമുക്ക് സംസാരത്തിൽ ഒരുപാട് ഭയങ്ങളുണ്ട്. നമുക്കൊന്നും കയ്യിലില്ലെങ്കിൽ, ഒന്നും ഇല്ലാത്തത് കൊണ്ട് വരും വരായകളെ കുറിച്ചുള്ള ഭയങ്ങളാണ്. വാസ്തവം പറയുകയാണെങ്കിൽ ധാരാളം കയ്യിലുണ്ടെങ്കിൽ അതും വലിയ മറ്റൊരു ഭയത്തിന് കാരണമാണ്. കാരണം നമ്മളുടെ വീട്, ആ വീട്ടില് ഒന്നുമില്ല, എന്നാലും നമ്മളെല്ലാം ലോക്കറിൽ കൊണ്ടുപോയി വെച്ചാൽ പോലും ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ഒരു വലിയ വീടുണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതിൽ നന്നായി ഫേണിഷ് ചെയ്തിട്ടുണ്ട്. ആ വീടൊന്ന് അടച്ചിട്ട് പോകുമ്പോൾ നമുക്ക് പലതിനെയും നമുക്ക് പേടിക്കണം, തസ്കരന്മാരെ പേടിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് വല്ല നല്ല ഫേണിച്ചറും മറ്റുമൊക്കെ പൂപ്പ് പിടിച്ചിരിക്കുവോ, ചെതല് തിന്നിരിക്കുവോ, അതല്ലെങ്കിൽ വല്ലാതെ മഴ വന്ന് ഈർപ്പം വന്ന് വാതിലുകൾ തുറന്നിടാതെ ഇതിന് വല്ലതും സംഭവിക്കുവോ. ഇനി ഒരു കാവൽക്കാരനെ വെക്കാന്ന് വിചാരിച്ചാൽ ആ കാവൽക്കാരനിൽ നിന്ന് തന്നെ വരാവുന്ന, നമ്മളുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ട് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കള്, ആരൊക്കെയാണോ ചുറ്റും തോക്ക് പിടിച്ചിട്ട് രക്ഷിക്കാൻ ഏൽപ്പിച്ചത്, അവർ
അവരിൽ നിന്ന് തന്നെ ഭയം വന്നിട്ടുള്ള ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഭയം കയറി വരാൻ നമുക്ക് ഒരു പ്രയാസവുമില്ല. എത്രത്തോളം സംസാരത്തിലിരിക്കണോ അത്രത്തോളം നമുക്ക് അഭയമുണ്ട്. അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഏറ്റവും നല്ല കാറ്റഗറി സെക്യൂരിറ്റി നമുക്ക് വെച്ചാലും അതിൽ നിന്ന് പോലും നമുക്ക് ഭയം വരാമെന്നിരിക്കെ പിന്നെയാണോ ഈ മറ്റ് പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള ഭയം ഉള്ളിൽ നിന്ന് സ്വയം ഉള്ളിൽ നിന്ന് വന്നിട്ട് തന്നെ നമുക്ക് ഇന്ന് വളരെയധികം ഉയരത്തിലിരിക്കുന്ന വ്യക്തിക്ക് നാളെ ഒരു വലിയ ഡിപ്രഷനിൽ പെട്ടിട്ട് അല്ലെങ്കിൽ വേറെ ഒരു മാനസികമായിട്ടുള്ള ഏതെങ്കിലും ഒരു വൈകല്യം മൂലം എന്തു പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ അബോധാവസ്ഥയ്ക്ക് സുഖക്കേട് വന്നിട്ട് അപ്പോൾ എന്തെല്ലാം തരത്തിൽ നമുക്ക് ഭയം നമ്മെ പിടികൂടും. നന്നായിരിക്കുമ്പോൾ ഭയം, നന്നായി ഇരുന്നില്ലെങ്കിൽ ഭയം, എപ്പോഴും ഭയമാണ്. അപ്പോൾ ദേവകീ ദേവി പറയുന്നുണ്ട്, ഭഗവാനെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, മർത്യോ മൃത്യു വ്യാളഭീത പലായൻ. മൃത്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരണം മാത്രമല്ല, അവസാനം ഒരു ICU കിടന്നിട്ടോ അതല്ലെങ്കിൽ റോഡിൽ കുഴഞ്ഞു വീണ് മരിച്ചു, പ്രസംഗിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു, അത് മാത്രമല്ല ഭയം മരണം. ഓരോ നിമിഷത്തിലും നമ്മളുടെ മനസ്സ് പലതുകൊണ്ടും മരിച്ചുകൊണ്ടിരിക്കും. മക്കളില്ലെങ്കിൽ ഒരുപക്ഷെ മനസ്സിന് അതുകൊണ്ട് വലിയ സങ്കടം. മക്കൾ വലിയ പൊസിഷനിലിരിക്കുമ്പോൾ അവർ അതിൽ നിന്ന് താഴെ വീഴുമെന്നുള്ളൊരു പേടി. എല്ലാ തരത്തിലും നമുക്ക് എപ്പോഴും ഭയമാണ് നമുക്ക്. അങ്ങനെയുള്ള മൃത്യുഭയം കൊണ്ട് പേടിച്ച് നമ്മൾ എല്ലാ ലോകത്തിൽ ചുറ്റിക്കറങ്ങിയാലും മർത്യു മൃത്യു വ്യാള ഭീതപ്പലായൻ ലോകാൻ സർവാൻ. അംബരീഷിന്റെ കഥയില് ആ പിന്നെ ദുർവാസാവ് മഹർഷി ഓടി നടന്നത് ഭൂലോകത്തിൽ മാത്രമല്ല, എല്ലാ ദേവതകളുടെ ലോകത്തിലും ഓടി നടന്നിട്ടും അവസാനം ഭക്തൻ ഭഗവാൻ ആർക്ക് അസ്വതന്ത്രനായി ഭവിച്ചുവോ ആ ഭക്തന്റെ കാൽക്കൽ വന്ന് വീഴേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാനാണ് അന്തിമമായിട്ടുള്ള അഭയസ്ഥാനം എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കണം. അച്യുതന്റെ വളരെ ഭംഗിയായിട്ടുണ്ട് കവി എന്നുള്ള ഈ മഹർഷി ഉപദേശം ഉപസംഹരിക്കുന്ന സമയത്ത് പറയുന്ന അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇത്യ അച്യുതാംഗ്രിം ഭജതോനു വൃത്യ. അച്യുതന്റെ പാദങ്ങളെ നമ്മൾ സമീപിക്കണം, അച്യുതന്റെ പാദങ്ങളെ മുറുക്കെ പിടിക്കണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിലോ, കാരണം ഭഗവാൻ ച്യുതിയില്ലാത്ത ആളാണ്. ഇന്നും നമ്മെ കണ്ടാൽ ചിരിക്കും, നാളെയും ചിരിക്കും. നമ്മൾ നടക്കാൻ പോണ സമയത്ത് ഇന്ന് ചിരിച്ചാൽ നാളെ ചിരിച്ചില്ലെങ്കിൽ നമുക്കൊരു സംശയം, നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റ് വന്നു. ഇന്നൊരു ഷോപ്പിൽ പോയി എന്തെങ്കിലും വാങ്ങും, നാളെ അവിടെ പോണ സമയത്ത് അവർ വേണ്ട വിധം നമ്മളെ സൽക്കരിച്ചില്ലെങ്കിൽ, നമ്മൾ ഇന്നൊരു വീട്ടിൽ അതിഥിയായി പോകുമ്പോൾ സൽക്കരിച്ച വ്യക്തി നാളെ പോണ സമയത്ത് അല്പം ഒന്നും പറയേണ്ട, അല്പം തിരക്ക് കാണിച്ചാൽ മതി, ഒരിത്തിരി തിരക്കൊന്ന് ഭാവത്തിൽ കാണിക്കുമ്പോഴേക്കും നമുക്ക് എവിടെയോ മനസ്സ് മുഴുവനും പെട്ടെന്ന് പെട്ടെന്ന് അതിന്റെ പേരിൽ കലുഷിതമാവും നമ്മളുടെ മനസ്സിലെ വിക്ഷേപങ്ങൾ. പക്ഷെ ഭഗവാൻ അച്യുതനാണ്, എപ്പോ വിളിക്കുമ്പോഴും. ഒരു ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല, ഭഗവാന്റെ അനുഗ്രഹം ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. നമ്മൾ ഒരു ചെറിയ ഒരു കുട്ടി കത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കത്തി കളിക്കാൻ എടുത്ത് കൊടുക്കില്ല. വളരെ കൗതുകത്തോടുകൂടി കത്തി എടുത്ത് കളിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് അമ്മ നിർദ്ദയം കൈ വേദനിപ്പിച്ചിട്ടാണെങ്കിലും ആ കൈ എടുത്ത് മാറ്റുന്നത് മാതിരി ചിലപ്പോ നമ്മെ പീഡിപ്പിച്ചുകൊണ്ടുപോലും ഭഗവാൻ നമുക്ക് വേണ്ടത് തരും. പക്ഷെ അത് അടുത്ത നിമിഷം മാത്രമേ, കാലം നമുക്ക് ആ മറവി നീക്കി കാണിച്ചു തരും ഭഗവാൻ എന്തുകൊണ്ടത് ചെയ്തു എന്ന്. സ്വന്തം അമ്മ മരിച്ച സമയത്ത് ശ്രീനാരദ മഹർഷി പറഞ്ഞത് അനുഗ്രഹം മന്യമാനെ, അനുഗ്രഹം. കാരണം അമ്മയുടെ കീഴിൽ അന്ന് ശ്രീനാരദ മഹർഷി വളർന്നിരുന്നുവെങ്കില് ഒരു പക്ഷേ ഈ അത് ശ്രീനാരദ മഹർഷിയായി രൂപപ്പെടുമായിരുന്നില്ല ആ ചെറിയ ബാലൻ. അനുഗ്രഹം മന്യമാനെ എന്ന് പറയുന്നത് അങ്ങനെ. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങള് ദുരന്തങ്ങളല്ല, അതൊക്കെ ശുഭ പര്യവസായിയാണ് എന്ന് കാണിക്കാൻ കുറച്ച് സമയം പിടിക്കും. ആ സമയത്തിന് കാലം പ്രതീക്ഷൻ, കാലം പ്രതീക്ഷിച്ച് നമുക്ക് കുറച്ച് ഇരിക്കേണ്ടി വരുന്നു. അച്യുതന്റെ കാലുകള് മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അഭയമായി. ഈ അഭയം, അതിൽ മാത്രം അഭയം തേടുക, മറ്റൊന്നിന്റെ പിന്നാലെയും പോവരുത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഭാഗവത ധർമ്മം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കവി എന്നുള്ള മഹർഷി ആ അദ്ദേഹത്തിന്റെ ഉപദേശം ഉപസംഹരിക്കുന്നത്.